mía. അമ്മ അളക്കുവാണ്. ഇത് രണ്ട് കിലോ എങ്കിലും കാണും. ഈ മത്തങ്ങ ഞങ്ങള് ഞാൻ മുമ്പ് ഈ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാക്ക് യാർഡിലെ പണ്ട് ഞങ്ങള് ഒരു ദിവസം മത്തങ്ങ മേടിച്ചതിന്റെ കുരു ഇട്ടതാണ്. തന്നെ കിളുത്ത് വന്ന ഒരു വള്ളിയുണ്ട്, അത് അങ്ങ് പടർന്ന് പന്തലിച്ച്. അപ്പൊ അതിന്ന് ഉണ്ടായ ഞങ്ങളുടെ സ്വന്തം മത്തങ്ങയാണിത്. അപ്പൊ ഇത് വൈകുന്നേരമാണ് ഞാൻ മുറിച്ചത്. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ഇത് വെച്ച് കറി വയ്ക്കും. മത്തങ്ങ എരിശ്ശേരി എന്നാണ് ഞങ്ങളുടെ ഓർഗാനിക് മത്തങ്ങ. ഒരു വളം പോലും ഇട്ടില്ല. ഇന്ന് നല്ലൊരു അടിപൊളി ഡേ ആണ്, വെരി വെരി സണ്ണി ഡേ. അപ്പം സിദ്ധുക്കുട്ടിക്ക് ഒരേ നിർബന്ധം, സിദ്ധുക്കുട്ടി കഴിച്ച പഴം ഇതിൻ്റെ തൊലി പുള്ളിയുടെ ഫ്രണ്ടിന് കൊടുക്കണമെന്ന്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അപ്പുറത്ത് പോയി. അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് നമ്മൾ പാത്രത്തിലാക്കിക്കൊണ്ട് വരികയാണ് തൊലിയും ഒക്കെ ആയിട്ട്. കൊടുക്ക അവരെവിടെ അവരവിടെ നിന്ന് പുല്ലി തന്നെയാണ്. ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ, നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ മോനെ. ഇതിനകത്തൂടെ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ പോരെ, ഇങ്ങനെ ഇട്, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരെ. പോരാ നോ, ഇവിടെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്ന പുള്ളി അവിടെ കൊണ്ട് അവർക്ക് സ്പെഷ്യലാണ്. കൊടുത്തിട്ടിങ്ങ് വരും. കാറിലും കൂവലൊന്നും വേണ്ട, പെട്ടെന്ന് കൊടുത്തേക്ക് പോര് സാറ്. എന്താ സ്നാക്സ്? ഇനി ആ പാത്രം തീ കൊണ്ടുവരുന്നത് എല്ലാവർക്കും കൊടുത്ത്. ആ ഇനി പോര്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്ന് നല്ലൊരു ജെന്റിൽ ബ്രീസ് ഉണ്ട്. ഗുഡ് ബോയ്. അയ്യോ അവരൊക്കെ ഇങ്ങ് വരുന്നു, അത്രേ ഉള്ളൂ ബാ. അവരവിടെ നിന്നോട്ട് ബാ. ഇല്ലടി, വൈകുന്നേരം കാണാം കേട്ടാ. ടാറ്റാ. ഓ എന്നാ സാറിൻ്റെ പത്രം സാറ് തന്നെ പിടിക്കുക, നടക്ക. ഇങ്ങനെ ഞങ്ങളൊരു ജോബ് കഴിക്കും. നമുക്ക് വല്ലതും കഴിച്ചാലോ? നമ്മുടെ പഴം നമ്മുടെ പകുതി പോലും കഴിച്ചില്ല. ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പോകുന്ന ചേച്ചി. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത്. ഇതിന് വറ്റ എന്ന് പറയും, കടലില്ല. കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ ഒരു ഐതയുടെ കട്ടുണ്ട്, പക്ഷെ ഇത് വറ്റയാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ഈ വാലിൻ്റെ അവിടെ ഒരു സ്ലൈറ്റ്ലി ഇങ്ങനെ യെല്ലോയിഷ് കളറായിരിക്കും. നല്ല മീനാണ്, നല്ല ഫ്രഷ് മീനാണ് എന്നാണ് എൻ്റെ ബ്രദർ പറഞ്ഞത്. ബ്രദർ ഈ കടപ്പുറം സൈഡിലാണ് അവരുടെ ബ്രദർ വർക്ക് ചെയ്യുന്ന ഹോട്ടലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർ ആ സൈഡിൽ നിന്ന് ഈ വല പിടിക്കുന്ന സമയമാകുമ്പോൾ പോവും. അപ്പോൾ അങ്ങനെ അവിടുന്ന് വലയിന്ന് ഇറക്കിക്കൊണ്ട് വന്ന മീനാണ് ഇന്നലെ. ഇതാണ് നമ്മൾ ഇന്ന് കറിയാക്കാൻ പോകുന്നത്, അല്ലേടാ? അപ്പൊ നമ്മുടെ മീൻകറി നമ്മളൊരു കൊട്ടയം സ്റ്റൈൽ മുളക് കറിയാണ് വെക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ ഉലുവായും കടുകും പൊണ്ടിക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും ഇട്ട് നമ്മൾ വഴറ്റി കൊടുക്കും. അപ്പൊ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് പൗഡേഴ്സ് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഫിഷ് മസാലയുടെ ഒരു ടീസ്പൂണും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ എരിവിനും രുചിക്കും അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ വെള്ളത്തിൽ കലക്കി വെക്കണമെന്നൊന്നും നിർബന്ധമില്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ തിക്ക് കൺസിസ്റ്റൻസിയിൽ കലക്കിയിട്ടാണ് നമ്മൾ ഇനി മറ്റേ ഉലുവായും നമ്മുടെ വയറ്റിക്കൊണ്ടിരിക്കുന്ന അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിച്ചു.
നന്നായിട്ട് ഈ മസാലയുടെ പച്ചച്ചോ മാറുമ്പോൾ മാത്രമേ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അതിപ്പോൾ ഫിഷ് കറി ആയാലും ചിക്കൻ കറി ആയാലും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പം അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ കുടിവെള്ളം നല്ല ചൂടായിട്ടിരിക്കുവാണെങ്കിൽ അത് ഒഴിച്ചാലും മതി. എന്നുവെച്ചാൽ പ്ലെയിൻ കുടിക്കുന്ന വെള്ളം, വെട്ടിത്തിളക്കണമെന്നൊന്നുമില്ല, പക്ഷെ നല്ല ചൂട് വേണം. അപ്പം നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് നല്ലൊരു തിള വരുത്തണം. ഇതൊക്കെ ഇറക്കി നോക്കുമ്പോൾ ഒരാളെ ഇവിടെ മഴയത്ത് കളിച്ചോണ്ടിരിക്കുന്നു. ചേച്ചിമാരൊക്കെ അവിടെ നനയുന്നു, പക്ഷെ ചെറിയ മഴയാന്ന് തോന്നുന്നു. കേട്ടണ്ട അല്ലേ, നമുക്ക് പിന്നെ കേട്ടാ. ചെറിയ മഴ അവർക്ക് വലിയ പ്രശ്നമല്ല. മാസ്റ്റർ പഗ്മോൻ ആളുകൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് പഗ്മോനെ കാണിക്കും. ഇയാൾ എന്തിനായിട്ട് പെട്ടിക്കാരണം, ഇയാളെ ഒന്ന് കാണണ്ട ആർക്കും. പഗ്മോനെ ഒന്ന് കാണിക്കട്ട്. അയ്യേ അയ്യേ അയ്യേ, ഇനി മാറണേ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് പീസസ് ഇട്ട് കൊടുക്കാം. അമ്മയാണ് കറി വയ്ക്കുന്നത് എന്ന് ഞാൻ നോക്കി. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കറി നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്തുമാത്രം കുറുകണോ അതനുസരിച്ച് നന്നായിട്ട് ചാറ് വറ്റിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വറ്റ മുളകിട്ട്. നമ്മൾ ഇന്ന് നമ്മുടെ മത്തങ്ങ വെച്ചിട്ട് എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വൺ പയറിട്ട എരിശ്ശേരിയാണ്. അപ്പം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മത്തങ്ങ എരിശ്ശേരി. ഇനി നമ്മൾ കറി വെക്കുമ്പം വലിയ പയറ് കാണിക്കാം. ഇപ്പം നമ്മുടെ വൺ പയർ പ്രഷർ കുക്കറിനകത്ത് ഒരു നല്ല ഒരു വേവ് കൂടുന്നുണ്ടല്ലോ, അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മത്തങ്ങയുടെ കഷ്ണങ്ങളും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് ഒരു പ്രാവശ്യവും കൂടി പ്രഷർ കുക്കറിനകത്ത് ഒരു വിസിലും കൂടി നമ്മൾ കേൾപ്പിക്കും. അപ്പോൾ നമ്മുടെ മത്തങ്ങയും വൻപയറും കൂടി നന്നായിട്ട് വേവ്. ആദ്യമേ വൻപയർ സെപ്പറേറ്റാണ് വേവിക്കുന്നത്, പിന്നെ അവസാനം നമ്മൾ വെന്ത് കഴിയുമ്പോൾ മത്തങ്ങയായിട്ട് ഒന്നും കൂടി ഒരു വിസിലടിക്കും. അത്രയും പിന്നെ നമ്മൾ നമ്മുടെ മത്തനും ഇതൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ ഒരു അരമുറി തേങ്ങയുടെ പീരയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മത്തങ്ങയും വൻപയറും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് മത്തങ്ങ കിടക്കുന്നത് ഇങ്ങനെ ഒരു മിക്സിയിലിട്ടടിക്കുകയൊന്നും വേണ്ട, നല്ലൊരു കയ്യിലോ വല്ലതും എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നാലും അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൊടുക്കും. നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി അതിൻ്റെ വെള്ളം ഒഴിക്കാവുള്ളൂ. പ്രഷർ കുക്കറിൽ ഒരുപാട് വെള്ളം കാണും, പക്ഷെ നമ്മൾ ആദ്യമേ ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം. നമ്മുടെ മത്തങ്ങയും മൺപയർ. അപ്പം ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ്ചർ, അപ്പം ഇതിനകത്ത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി നന്നായിട്ട് അരച്ച് വേണം. അപ്പം അത് നമ്മൾ ആദ്യമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതൊക്കെ നമ്മുടെ പ്രഷർ കുക്കറിൽ ബാക്കി വന്ന വെള്ളം കാണുമല്ലോ, അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ആവശ്യത്തിൻ്റെ വെള്ളം നമ്മൾ അതിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നല്ലൊരു തിള വരുമ്പോൾ നമുക്ക് ഒരു വറയൽ പൊട്ടിച്ച് ഇതിലേക്ക് ഇടണം. അത്രയേ ഉള്ളൂ. സാധാരണ വറയലാണ്, കടുക്, പച്ചമുളക്. ഇനി നമ്മുടെ എരിശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു വറയലും കൂടി ഇടണം. എന്തുവാന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ കുറച്ച് തേങ്ങ ചിരട്ടിയത് നന്നായിട്ട് ബ്രൗൺ ചെയ്ത് ഇതിനകത്തോട്ട് ഇടണം. അപ്പോഴേ ആ എരിശ്ശേരി കംപ്ലീറ്റ് ആകത്തു. ഈ കറി വെക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ വിളിക്കണം, എന്നാലേ നമ്മുടെ തനതായ കേരളീയ ടേസ്റ്റ് വരുന്നു.
വെക്കണോ നിർബന്ധമൊന്നുമില്ല, വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറമാക്കണം. എന്നിട്ട് ഇതിനകത്ത് വേണമെങ്കിൽ 1 teaspoon മുളക് പൊടിയും കൂടി ഇടാം. തേങ്ങ ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്കപ്പോൾ ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പേരിന് മതി. മാത്രം ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ ഇടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി പശുവിനെ കയറ്റിയിട്ട് വരാം. രാവിലെ നല്ല സണ്ണി ഡേ ആണെന്നിട്ട് കാര്യമില്ല, പിന്നെ വൈകുന്നേരം ആയപ്പോൾ മഴ വരും. അവർക്കും അറിയാം മഴ വരും. എല്ലാവരും ഇങ്ങ് വരൂ. കേറടി കേറടി കേറിക്കെ, മഴ പെയ്യുന്നു. ആ സിദ്ധിങ്ങ ഇത് ഉടനെ ഓടിയല്ല, ഒരു കൊക്കിരിക്കുന്ന കണ്ടോണ്ട് ഇങ്ങോട്ട് വാ. ഷോർട്സ് ആണെ കെട്ടിയില്ല, ഇങ്ങോട്ട് വാ കൊച്ചെ. നീ നല്ല മഴക്കാർ. ഹലോ, വാമോനെ അവരെ കയറ്റുന്നേക്കാളും പാടാണ് സിദ്ധുവിനെ വലിച്ചു കയറ്റുന്നു. ായപ്പത്തേക്ക് മൂടി കെട്ടി നല്ല മഴക്കോള്, മഴ പെയ്തോട്. സിദ്ധു കൊക്കിനായിട്ട് ഓടി. മിസ്റ്റർ ബോക്സർ ബോക്സർ എന്തായി നേടാ ഫ്രണ്ട്. അതെ, കച്ചി തിന്നു വരുന്ന ഒരു പുല്ലി തിന്നു വന്നു. അതെ കച്ചി. അങ്ങോട്ടത് പോട. ഇന്നലെ വന്ന പുല്ലിൻ്റെ ബാക്കി പത്രം തിന്നോണ്ടിരിക്കുക. ദോ മോനെ ഒരു പരുന്ത്, പരുന്തിൻ്റെ കുഞ്ഞാണ് അതിൻ്റെ മോനെ. ഒരു മണ്ടയില്ലാത്ത തെങ്ങാണ്, അതേല് എപ്പോഴും പരുത്തി കൂടി വയ്ക്കും. ഒരു പരുന്തിൻ്റെ കുഞ്ഞ് ഇറങ്ങി നിപ്പോട്ട് കാണാൻ പറ്റത്ത വേണ്ട. ഒരു കുഞ്ഞാണത്, പറക്കുമെന്ന് തോന്നുന്നു. ഏ
ഫോട്ടോ എടുക്കാൻ വേണ്ടി പൊസിയ പൊസിയാണ് പൊസുറാണ് ബാബാ പോവാ കാട്ടി നക്ക ബാബാ പരന്നു പോയി കാക്ക എന്തുവാ കാട്ടിലൊക്കെ കാണിക്കുന്നത് ഇവിടെ കൊല ഏരയൊക്കെ കാണും ബാ ഇങ്ങോട്ട് ബാ ഡാൻസ് ആണോ അവിടെ പോട്ടെ അവിടെ ചെളിയാ ചെളിയാ നോ നോ ലെഫ്റ്റ് ലെഫ്റ്റ് ഇടത് ഇടത് ബാ മിച്ച് പോവ ഓടിക്കും അവന്മാരത് പറിക്കാൻ പോയപ്പോ പിടിക്കേണ്ടതായിരുന്നു. നമ്മളിത് എവിടെ ചങ്ങനാശ്ശേരി റോഡിലല്ലേ? ചങ്ങനാശ്ശേരി റോഡാണ്. ഇത് ആമ്പലാണ് അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടില് താമരക്കുളം ഉണ്ട്. ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണത്. അവിടെയൊക്കെ കണ്ട അവിടെ നിന്നാണ് ഈ ആമ്പല് താമര പോലെ ഇരിക്കുക. അത് കുറച്ചുകൊണ്ട് നമ്മള് ഇവരോട് കുറച്ച് വേരുള്ള കുറച്ചുകൊണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവ നമ്മുടെ വീട്ടില് കുളമുണ്ട്, താമരക്കുളം. അപ്പൊ അതിനകത്തിട്ട് വളർത്താൻ നൃത്തം പറിക്കാനായിട്ട് പോയി. അത് കുറച്ച് കൊണ്ടുണ്ട്. അവിടെ പാടമാണ്, ഇവിടെ റോഡാണ്. എല്ലാം ഒരു കളറാണത്. വേരോടെ നമുക്ക് പറിച്ചുകൊണ്ട് തന്നിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഒരു പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളത് പറിച്ചു കളഞ്ഞു. അയാൾക്ക് മാസ്ക് ഒന്നും ഇല്ല. ഇത് ഈ വഴിനീള ഇതിങ്ങനെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമാണ് കാണാൻ. ഇത് ആമ്പലാണ്, ഇത് താമരയല്ല. പക്ഷേ കുറേ മീനൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ഇതൊന്നും നല്ല മീനൊന്നും അല്ല കേട്ടാ. ഇതൊക്കെ ഈ ഇത് പിടിക്കുന്നു. നമ്മളിത് കൊണ്ടുപോയി വീട്ടിൽ വിൽക്കാൻ, വീട്ടിൽ വളർത്താൻ പോവുകയാണ്. കൊണ്ടിടുമ്പോൾ കഴിക്കും. ഇറങ്ങാനും പറ്റത്തില്ല മാസ്കിന്. ഇത് അവര് വെക്കുന്ന നോക്ക്. അതൊക്കെ കാണിച്ചു. അമ്മ അങ്ങ് വീഡിയോ ഡയറക്ടറായിട്ട് മാറിയിരിക്കുക. പാടത്തെ വെള്ളം കയറുമ്പോഴാണ് ഈ ആമ്പല് പിടിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഈ സീസണൽ കച്ചവടമാണ്. ഈ വെള്ളം കയറുമ്പം ആമ്പല് പിടിക്കും. അപ്പം ആ ആമ്പല് അവർ ആ ചമ്മിൽ ആ കച്ചവടം. അപ്പോൾ അത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ റോഡ് മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. അതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ആക്ച്വലി അമ്മ ഒരു ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഒരു ചെത്തിപ്പുഴ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. വേരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അപ്പം അവിടെ ചെന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരിച്ച് ആലപ്പുഴയിലോട്ട് വരുന്ന റോഡിലാണ് ഈ കാഴ്ച. അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ കണ്ട്. അപ്പം നമ്മൾ തീരുമാനിച്ച് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് അവിടെ ഒരു കുളമുണ്ട്, ഞാൻ കാണിച്ചു തരാം.
പശുക്കൾ വെള്ളം കുടിക്കുന്ന ഒരു കുളം കണ്ടിട്ടില്ല, അത് മുഴുവൻ താമരയായിരുന്നു. പക്ഷെ താമരയൊക്കെ നമ്മൾ ഒരിടയ്ക്ക് പറിച്ച് കളഞ്ഞ് കൂടുതലങ്ങ് ആയപ്പോഴത്തേക്ക് പിന്നെ അത് എന്തോ പറ്റിയത് പോയി. അപ്പം ഇപ്പം ഇത് ആമ്പൽ കണ്ടപ്പോൾ അന്ന് രണ്ടാമത് കൊണ്ട് കുളത്തിൽ ഇട്ടേക്കാന്ന് വെച്ച്. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്.